ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ എം ജെ. ഇന്നിവിടെ ഞാൻ ചെയ്യാൻ പോണത് ചെറിയൊരു റിവ്യൂ വീഡിയോ ആണ്. ബജാജ് RS200 ചെറിയൊരു റിവ്യൂ വീഡിയോ ആണ് ഇവിടെ ചെയ്യാൻ പോണത്. ബജാജ് RS200 ഒരു പുതിയ 3 കളറിൽ ലോഞ്ച് ചെയ്തായിരുന്നു. അപ്പോൾ അവർ അതിനകത്ത് ചെറിയ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പഴയ NS200 വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കണ്ടില്ലെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ താഴെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലും ചെറിയ മാറ്റങ്ങൾ അവർ വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ മാറ്റങ്ങൾ ഈ പുതിയ RS200 വരുത്തിയിട്ടുണ്ട്. മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതിൻ്റെ ഫ്രെയിമിൻ്റെ കളർ വൈറ്റാക്കി, അതുപോലെ തന്നെ ഡ്യുവൽ ചാനൽ ABS, അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റങ്ങളൊക്കെ ഒന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ കളറിനെ കുറിച്ച് തന്നെ പറയാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ കിട്ടിയേക്കണ ഈ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡ് ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷൻ വരുന്ന ഒരു വണ്ടിയാണ് ഇപ്പോൾ എൻ്റെ കളർ കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ഓവറോൾ ലുക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ മോശം പറയാനൊന്നുമില്ല കേട്ടോ. ഫോട്ടോ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പക്ഷേ നേരിട്ട് കണ്ടപ്പോൾ വണ്ടി മറ്റേ NS കണ്ട പോലെ തന്നെ അധികം വലിയ മോശമായിട്ടൊന്നും തോന്നിയില്ല. പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ക്വാളിറ്റിയാണ് ചെയ്തേക്കണത്. അതുപോലെ തന്നെ ഇതിന് ഫ്രെയിമാണ് മിക്കവരും എടുത്ത് പറഞ്ഞത്. ഈ ഒരു വൈറ്റ് കളർ വേണ്ട എന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ ഈ ഒരു കോമ്പിനേഷനിൽ വരുമ്പോൾ ഈ ഒരു വൈറ്റ് കളർ അത്ര മോശമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അതുപോലെ ഇത് രണ്ട് അലോയ്സും വൈറ്റ് കളറാക്കിയിട്ടുണ്ട്. പിന്നെ അവർ ചെറിയ ചെറിയ കാർബൺ ടച്ചും കാര്യങ്ങളൊക്കെ ഓവറോൾ അവർ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരുടെ ബ്ലാക്ക് പാർട്സ് വന്നത് ഒരു മിക്കതിലും കാർബൺ ടച്ച് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു ഓവറോൾ പെയിൻറ്റ് ക്വാളിറ്റി എനിക്ക് അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആണ്. വലിയ മോശം പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു പുതിയ കളർ സ്കീമിൽ കോട്ടയം ജില്ലയിൽ ഇറങ്ങിയ ഒരു ഫസ്റ്റ് വണ്ടിയാണിത്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഞാനിപ്പോൾ ഒരു 100 കിലോമീറ്റർ ഓടിച്ചു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഈ വണ്ടിയുടെ ബാക്ക് സൈഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ബാക്കിലായിട്ട് RS200 എന്നുള്ളൊരു ഗ്രാഫിക്സ് അവർ കൊടുത്തിട്ടുണ്ട്. അതൊരു റെഡ് വൈറ്റ് കോമ്പിനേഷനിൽ മാറ്റ് ഫിനിഷിങ്ങിലാണ്, അത്യാവശ്യം ക്വാളിറ്റി തന്നെയുള്ളൊരു ഗ്രാഫിക്സ് ആണ് ഇതിൻ്റെ ബാക്കിൽ അവർ ആഡ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഗ്രാഫ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ പഴയ RS200 കണ്ടിരുന്ന ആ ഒരു സെയിം മോഡൽ ഗ്രാഫും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ ഇൻഡിക്കേറ്റേഴ്സ് ആണെങ്കിൽ LED ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം പഴയ വണ്ടി കണ്ടിരുന്ന പോലെ തന്നെ. പിന്നെ ഇതിൻ്റെ ആ ഒരു ടെയിൽ, അത് പഴയ RS200 ഉണ്ടായിരുന്ന ആ സെയിം മോഡൽ ടെയിലും ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. ഇതൊരു മിക്ക ആളുകൾക്ക് ഇഷ്ടമല്ലാത്തൊരു ടെയിലാണ്. എന്താ കാരണം എന്നറിയില്ല, മിക്കവരെ ദൂരെ മാറ്റി ആഫ്റ്റർ മാർക്കറ്റായിട്ടുള്ള ടെയിൽ ട്രേഡിങ് കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്ത് ഞാൻ കണ്ടേക്കണത്. എനിവേ, ഇത് അത്യാവശ്യം ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു ടെയിലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. പിന്നെ ഈ വണ്ടിയുടെ ഒരു ബാക്ക് സെക്ഷനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പഴയ പോലെ തന്നെ ആ ഒരു മോണോ ഷോക്കും കാര്യങ്ങളൊക്കെയാണ് ആ ഈ പുതിയ മോഡലിലും അവർ ആഡ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിൽ ABS വരുന്നുണ്ട്. ഡ്യുവൽ ചാനൽ ABS ആണ് അപ്പോൾ ഈ വണ്ടിയിൽ വന്നേക്കുന്നത്. പിന്നെ ഈ ഒരു വണ്ടി BS6 ആയ പിന്നെ അതിൻ്റെ എക്സോസ്റ്റ് നോട്ടും കാര്യങ്ങളൊക്കെ കുറച്ച് മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ബേസ് ആയിട്ടുള്ളൊരു സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ഇപ്രാവശ്യം വന്നേക്കുന്നത്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അതുപോലെ ഇതിൻ്റെ എഞ്ചിൻ സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള എഞ്ചിനാണ്. അത്യാവശ്യം ഒരു ഗ്ലോസി ഫിനിഷിംഗ് ആയിട്ടുള്ളൊരു എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ആ ഒരു സൈഡിലുള്ള ഫൈബർ പാർട്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ആ ഒരു ക്വാളിറ്റി ഉള്ള രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് വേണം പറയാനായിട്ട്. പുതിയ വണ്ടിയിൽ വൈബ്രേഷൻസ് അവർ കുറച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ കാർബൺ ഫിനിഷിംഗ് അത്യാവശ്യം ബാക്കിലും ഫ്രണ്ടിലും അതിൽ ഈ സൈഡിലും എല്ലാവരും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ മീറ്റർ കൺസോളിൻ്റെ ഡാഷ്ബോർഡിലും അവർ കാർബൺ ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പെയിൻറ്റ് ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ വണ്ടിക്ക് പറ്റിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു മാറ്റ് റെഡ് ഫിനിഷാണ് ഓവറോൾ കൊടുത്തേക്കുന്നത്. അത്യാവശ്യം ഐ ക്യാച്ചാണ് വണ്ടി. നമ്മളെവിടെ നിന്നും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ രണ്ടാൾ നോക്കാവുന്ന രീതിയിലാണ് വണ്ടിയുടെ ആ ഒരു പെയിൻറ്റ് കോമ്പിനേഷൻ അവർ കൊണ്ടുവന്നേക്കുന്നത്. പിന്നെ അതിൻ്റെ ഈ വിൻസ്ക്രീൻ സെക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഴയ RS200 കണ്ട പോലെ തന്നെ ആ സെയിം വിൻഷീൽഡ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പുതിയ വണ്ടിയിലും വന്നേക്കുന്നത്. ഇത് കുറച്ചും കൂടിയും ടോളറാക്കായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം ഒരു 80 കഴിയുമ്പോൾ ചെറിയൊരു വിൻ ബ്ലാസ്റ്റും കാര്യങ്ങളൊക്കെ ഇത് മേത്തേക്ക് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് വിൻഷീലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്, നമുക്ക് ഒരുപാട് യൂസ് ചെയ്യാം. അതുപോലെ ഈ മിററ്, അത് അത്ര പെർഫെക്റ്റ്ഫുൾ ആയിട്ടുള്ള മിറർ ആയിട്ടും എനിക്ക് തോന്നിയില്ല. കാരണം എന്നാൽ അതിൻ്റെ ആ ഒരു ഷേപ്പ് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മറ്റുള്ളവരുടെ വ്യൂ എങ്ങനെയാണെന്ന് അറിയില്ല. എനിക്ക് എന്നാലും അതിൻ്റെ ആ ഷേപ്പും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടില്ല. അതുപോലെ തന്നെ ആ ഒരു രണ്ട് ഏരിയ ഉണ്ടല്ലോ, ഞാൻ ഇരുന്ന് കഴിയുമ്പോൾ രണ്ട് ഏരിയയും ശരിക്കും എൻ്റെ ഷോൾഡർ കവർ ചെയ്ത് പോകുന്നുണ്ട്. എനിക്ക് വ്യൂ ഒട്ടും ബാക്കിലേക്ക് ഈ മിറർ തരുന്നില്ല. ഈ വണ്ടിയുടെ ഫ്രണ്ട്സ് എല്ലാം വരുമ്പോൾ നമുക്ക് കാണാം ഒരു ബ്ലാക്ക് ഫിനിഷിംഗ് ആണ് ഫ്രണ്ടിൽ ഓവറോൾ കൊടുത്തേക്കുന്നത്. പിന്നെ അതിൻ്റെ ഷോക്കിൽ ഒരു റിഫ്ലക്ടർ ആണ് ചെയ്തിട്ടുണ്ട്, ഒരു ABS സ്റ്റിക്കറിങ്.
അതുപോലെ ഫ്രണ്ടിൽ എ ബി എസ് സിസ്റ്റം കാര്യങ്ങളൊക്കെ കാണാം. ഡ്യുവൽ ചാനൽ എ ബി എസ് ആണ് വണ്ടി, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പിന്നെ അതിൻ്റെ പ്രൊജക്ടറെല്ലാം പഴയ RS200 ഉണ്ടായിരുന്ന ആ സെയിം മോഡൽ പ്രൊജക്ടേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് പുതിയ വണ്ടിയിൽ അവർ ഉൾപ്പെടുത്തിയേക്കുന്നത്. ആ ഒരു ഓവറോൾ ലുക്ക് നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ലുക്കാണ്. ഒരു ട്രാൻസ്ഫോമേഴ്സിലെ ഒരു ബംബിൾ ബീയുടെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ, രണ്ട് കണ്ണു പോലുള്ള ലുക്കും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിക്ക്. അതുപോലെ വണ്ടിയുടെ ഫ്രണ്ട് സൈഡിൽ നമുക്ക് ഈ ഒരു റെഡ് ഫിനിഷിങ് അവർ കൊടുത്തേക്കുന്നത് കാണാം. അതുപോലെ അവർ DRL വൈറ്റ് DRL രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. അവർ കണ്ണും പിരികനും പോലെയൊക്കെയുള്ള ഒരു സെറ്റപ്പിലാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ എൻ്റെ ഒരു മഡ്ഗാർഡ് ഞാൻ പറഞ്ഞു, ഒരു കാർബൺ ഫിനിഷിങ് ടച്ച് അവർ കൊടുത്തിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട് മഡ്ഗാർഡിലും. അതുപോലെ ബാക്ക് മഡ്ഗാർഡിലും അവർ കാർബൺ ഫിനിഷിങ് ടച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ എഞ്ചിനും കാരണം എന്ന് പറഞ്ഞാൽ പഴയ ഒരു റേഡിയേറ്റർ കൂടിയ BS6 എഞ്ചിനാണ് ഇപ്പോൾ വന്നേക്കുന്നത്. പഴയ വണ്ടിയിൽ BS4 ആയിരുന്നു എന്നുള്ളൂ, ഇപ്പോൾ BS6 എഞ്ചിനാണ് പുതിയ വണ്ടിയിൽ വന്നേക്കുന്നത്. അതുപോലെ ഈ വണ്ടിയുടെ മീറ്റർ കൺസോൾ സെക്ഷൻ എന്ന് പറഞ്ഞാൽ പഴയ BS4 ഉണ്ടായിരുന്ന മോഡൽ തന്നെ Trip 1, Trip 2 ഓടോ ആ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പുതിയ RS200 ആഡ് ചെയ്തിട്ടുള്ളൂ. അതിൽ ABSൻ്റെ വാർണിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. പിന്നെ സ്വിച്ചിങ് തന്നെ പഴയ RS200 ആ സെയിം സ്വിച്ചിങ് തന്നെ കാര്യങ്ങൾ, ABS ഓൺ ഓഫും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. നമുക്ക് ആ എഞ്ചിൻ കിൽ സ്വിച്ച്, അതുപോലെ തന്നെ ഒരു സെൽഫ് സ്റ്റാർട്ടിൻ്റെ സ്വിച്ച്, ലെഫ്റ്റ് ഹാൻഡിൽ പറയുകയാണെങ്കിൽ ഹെഡ്ലൈറ്റ് ഡിം ബ്രൈറ്റ് ഇൻഡിക്കേറ്റർ, അതുപോലെ പാസ് സ്വിച്ച്, പിന്നെ ഒരു ഹോണ്ട സ്വിച്ച്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെ തന്നെയാണ് പുതിയ വണ്ടിയിലുള്ളത്. പിന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഈ സ്വിച്ചിങ് കാര്യങ്ങളിലൊക്കെ. ലൈറ്റിങ് കാര്യങ്ങളൊക്കെ പഴയ പോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഈ സീറ്റിൻ്റെ കാര്യത്തിനാണ്. സീറ്റിൽ അത്യാവശ്യം കട്ടിങ്ങും കാര്യങ്ങളൊക്കെ അവർ പുതിയ വണ്ടി കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് ഷേപ്പാക്കി ഒന്ന് ഒതുക്കിയിട്ടുണ്ട് പുതിയ വണ്ടിയുടെ സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ, കുറച്ചുകൂടി ഒരു ലുക്കാക്കിയിട്ടുണ്ട്. ഓവറോൾ ഒരു കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ബാക്ക് സീറ്റിലാണെങ്കിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം ലൈനിങ്ങും കാര്യങ്ങളൊക്കെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സീറ്റിങ് എന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം സ്മൂത്ത് വേണമെന്ന് ഹാർഡും അല്ലാത്ത രീതിയിലാണ് ഈ വണ്ടിയുടെ ഒരു പില്ല്യൻ അല്ലെങ്കിൽ റൈഡർ സീറ്റ് അവർ കൊടുത്തേക്കുന്നത്. അത്യാവശ്യം കംഫർട്ട് തരുന്ന രീതിയിൽ തന്നെയുള്ള സീറ്റിങ് കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ വണ്ടിയുടെ ബാക്കി കാര്യങ്ങൾ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് നോക്കാം. എങ്ങനെയാണ് റൈഡിങ് ഫീൽ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ നമുക്ക് നോക്കാം. അതിനുമ്പ് ജസ്റ്റ് ഞാൻ ആ വണ്ടിയുടെ എക്സോസ്റ്റിനോട്ട് ഒന്ന് കേൾപ്പിച്ചുതരാം. നല്ല ബേസ് ആയിട്ടുള്ളൊരു സൗണ്ടാണ് നമ്മൾ NS200 കണ്ട പോലെ. പക്ഷെ അതിന് കുറച്ചും കൂടി സ്വീറ്റാണ്, കുറച്ചും കൂടി സ്വീറ്റായിട്ടുള്ള സൗണ്ട്, എന്നാലും കുറച്ചൊരു ബേസ് ആയിട്ടുള്ള സൗണ്ടാണ്. അപ്പോൾ നമുക്ക് ബാക്കി എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നമുക്ക് നോക്കാം. മിറർ പറഞ്ഞാൽ ഞാൻ അത്യാവശ്യം വണ്ണമുള്ള ഒരാളാണ്. അപ്പോൾ എൻ്റെ ഒരു ജസ്റ്റ് തിങ്ക് വെച്ച് നോക്കുമ്പോൾ എൻ്റെ രണ്ട് കയ്യിൽ ഭാഗം രണ്ട് കൈയും തന്നെ മിററിൻ്റെ പകുതിയോളം കവർ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഒന്നും ബാക്കിൽ കാണാനില്ല. അപ്പം അത്ര പെർപ്പസ്ഫുള്ളായിട്ടൊരു മിറർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഞാൻ നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. അതുപോലെ നമുക്ക് ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നല്ലൊരു ഫീൽ ഈ ഒരു വണ്ടി തരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഒരു സ്മൂത്തറായിട്ടുള്ളൊരു എഞ്ചിനാണ് BS6 വന്നപ്പം. പൊതുവെ BS6 എഞ്ചിൻ എല്ലാ വണ്ടികളുടെയും കുറച്ച് സ്മൂത്തറായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു RS200 എഞ്ചിനും നല്ല ഒരു സ്മൂത്ത് എഞ്ചിനാണ്. അതുപോലെ എൻ്റെ ഒരു എക്സോസ്റ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഞാൻ നേരത്തെ കേൾപ്പിച്ചു ഒരു ബേസ് ആയിട്ടുള്ള ഒരു എക്സോസ്റ്റ് നോട്ട്, അത് ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതുപോലെ ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ ഒരു 100 കിലോമീറ്റർ ഞാൻ ഓടിച്ച ഒരു വണ്ടിയാണ്. അപ്പോൾ ആ ഒരു ടൈമിലാണെങ്കിൽ പോലും എനിക്കിതിൻ്റെ കിറ്റിന് വേറെ വൈബ്രേഷൻസും കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടിക്ക് ഫീൽ ചെയ്തില്ല. ആ പഴയ വണ്ടിയിൽ ചെറിയൊരു രീതിയിലുള്ള വൈബ്രേഷനും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ടായി. ഇതിന് ആ ഒരു വൈബ്രേഷനും കാര്യങ്ങളൊന്നും എനിക്ക് പുതിയ വണ്ടിയിൽ ഫീൽ ചെയ്തില്ല. പിന്നെ ഓവറോൾ ഇതിൻ്റെ ഡ്യുവൽ ചാനലിൽ ABSഉം കാര്യങ്ങളൊക്കെ വന്നതിൻ്റെ പേരിൽ ബ്രേക്കിങ് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി അഗ്രസീവ് ആയിട്ടുണ്ട്. പഴയ വണ്ടിയിലും കുറച്ചും കൂടി അഗ്രസീവ് ആയിട്ടുള്ള ഒരു ബ്രേക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടി എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സീറ്റ് ഹൈറ്റും കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയ ഹൈറ്റ് കൂടുതലായിട്ടൊന്നും തോന്നിയിട്ടില്ല. കാരണം ഞാൻ NS200 ഇരുന്ന അതേ സെയിം ഫീൽ തന്നെയാണ് RS200. എൻ്റെ ഒരു ഹൈറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഒരു 5.8 ആണ്. ആ 5.8 എനിക്ക് അത്യാവശ്യം നല്ലൊരു ഫ്ലാറ്റ് ഫുട്ട് കിട്ടുന്നുണ്ട്, രണ്ട് സൈഡിലും ഫ്ലാറ്റ് ഫുട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് അത്ര അഗ്രസീവ് ആയിട്ടുള്ളൊരു റൈഡിംഗ് പൊസിഷൻ ഒന്നുമല്ല. പഴയ RS200 പോലെ തന്നെ അധികം അഗ്രസീവ് ആയിട്ടൊന്നുമല്ല. ജസ്റ്റ് നമ്മുടെ നോർമല് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലേക്ക് കഴിഞ്ഞാൽ റൈഡിംഗ് പൊസിഷനിലേക്കായി. അപ്പോൾ അത്ര അഗ്രസീവ് ആയിട്ടൊന്നുമല്ല. ഒരു ബിഗിനേഴ്സിനെല്ലാം ഓടിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു വണ്ടിയുണ്ട് RS200 എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ ഇനീഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആരെ പേടിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ഇനീഷ്യൽ പെർഫോമൻസ് ഒന്നുമല്ല. ഇതിൻ്റെ പെർഫോമൻസ് കൂടുതലും മിഡ് റേഞ്ചിലും ടോപ്പ് എൻഡിലുമാണ് RS പെർഫോമൻസ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചത് നിങ്ങൾക്ക്. അപ്പോൾ ഒരുപാട് ടോപ്പ് എൻഡ് കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല, പുതിയ വണ്ടിയാണ്, ആകെ 100 കിലോമീറ്റർ ഞാൻ ഓടിച്ചിട്ടുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഇനീഷ്യൽ ഞാൻ കാണിച്ചത്. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ആക്കിയാണ്. അപ്പോൾ പുതിയ RS200 ഓടിച്ചതിൽ ഞാൻ കണ്ട മാറ്റങ്ങളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് നിങ്ങൾക്ക് ഫ്യൂച്ചറിലുള്ള എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ സൈനിങ് ഓഫ് എം ജി.